ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആരി വർക്കിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മളിതാ ഈ കാണുന്ന വർക്കാണ് കേട്ടോ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, വേറെ രണ്ടെണ്ണം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതാണ് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡ് വേണ്ടിക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ ലിങ്ക് ഷെയർ ചെയ്തുതരാം. എംബ്രോയിഡറി റിങ്ങിൻ്റെ അകത്ത് നമ്മൾ പോപ്ലിൻ ക്ലോത്ത് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ ഈ ഒരു റിങ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലൂസാക്കും ടൈറ്റാക്കും ചെയ്യുക കേട്ടോ. ഇതിൻ്റെ തായിൽ ഇതാ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു വർക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ മെഷീൻ ത്രെഡ്, നമ്മൾ സ്വയം ത്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നീഡിൽ, നമുക്ക് സീക്വൻസ് വർക്ക് ചെയ്യുമ്പോൾ സീക്വൻസ് പോകുന്ന നീഡിൽ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് വർക്ക് ചെയ്യുമ്പോൾ അതിന് ഏത് നീഡിലാണ് വേണ്ടത്. ബീഡ്സ് വർക്ക് ചെയ്യുമ്പം ഈ ബീഡ്സ് ചെറിയ ബീഡ്സ് ആണെങ്കിൽ അത് പോവുമോ നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ എടുക്കണേ. 0.5 mm നീഡിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സീക്വൻസിൻ്റെ പാക്കറ്റ്, ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. വേറെയും നീഡിൽസ് കുറേ എൻ്റെ അടുത്ത് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മളെ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഈ ത്രെഡിൻ്റെ എൻഡിൽ ഇതുപോലെ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾ ഇതിൻ്റെ അറ്റത്ത്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോൻ്റെ അകത്തും പറയുന്നത് നമുക്ക് ഓരോ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എൻഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾ ഈ ഒരു നൂല് ടേബിളിൽ വെച്ചേക്ക്. നമുക്ക് ആ കെട്ടിട്ട ഭാഗം നമ്മളെ കയ്യിൽ ചുറ്റി പിടിക്കുക വേണ്ടത്. നമ്മൾ കട്ട് ചെയ്തിട്ടൊന്ന് നൂലെടുക്കേണ്ട കേട്ടോ. ആ ടേബിളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നൂല് പിടിക്കുന്നത് കണ്ടോ, ആ കെട്ട് വരുന്നത് ഞാൻ ഈ സെൻട്രൽ ഫിംഗറിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഫിംഗറിൽ ചുറ്റിയിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് പിടിച്ച്. നമ്മൾ കെട്ടിട്ട നൂലാണ് ഈ മേളിൽ നമുക്കുള്ളത്. ഇതാ ഞാൻ നീഡിൽ കൊളുത്തിയതാണ് നമ്മളെ കെട്ടിട്ട നൂല്. ആ ഒരു നൂലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം കൊളുത്തി കൊടുത്തിട്ട് കെട്ട് വീഴുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഈ ഒരു ലൈനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീഡിലിൻ്റെ ആ ഒരു കൊളുത്തുന്നത് വരേണ്ടത് ആ ഒരു ലൈനിന് നേരെയാണ്. ചെരിച്ചിട്ടൊന്നും പിടിക്കേണ്ട, ആ ഒരു കൊളുത്ത് വരുന്നത് നേരെ നിങ്ങൾ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നീഡിൽ നേരെ പിടിച്ച് താഴോട്ടേക്ക് കുത്തിയിട്ട് ഞാൻ ആ കെട്ടിട്ട് നൂലില് വലിച്ചപ്പോൾ ഇതാ ഇവിടെ എനിക്ക് ചെയിൻ കിട്ടിയേ. ഒരു ചെയിൻ ഇവിടെ വന്ന് താഴെ അടിഭാഗത്ത് കെട്ടും വീണിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. എന്നിട്ട് ഞാൻ ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ അടുത്തത് കുത്തിയിട്ട് ഒന്ന് നൂലടിയെന്ന് ചുറ്റി കൊടുത്തിട്ട് മേലേക്ക് വിളിക്കുമ്പം ഒന്ന് ചെരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം ചെയിൻ കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത്. ഇതാ ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് നീഡിലൊന്ന് ചെരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെയിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. എന്നിട്ട് നമ്മൾ നീഡിൽ നേരെ പിടിച്ചിട്ട് വീണ്ടും കുത്തിയിട്ട് അടിയിൽ നിന്നൊന്നും കൂടെ ചുറ്റിക്കൊടുത്ത് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പം നമ്മൾ താഴേന്ന് ആ ഒരു ത്രെഡ് ഇങ്ങനെ അറിയാണ്ട് വലിച്ചു പോയി കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ അയഞ്ഞു പോകും. നമ്മൾ കെട്ടിട്ടില്ലല്ലോ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒന്നുകൂടെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. നൂല് നേരത്തെ കയ്യിൽ ചുറ്റിപ്പിടിച്ച പോലെ പിടിച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് നീഡിൽ കുത്തിയിട്ട് കെട്ടിട്ട നൂല് ഇങ്ങനെ കൊളുത്തിയേ. ഇപ്പോൾ മേലെ നമുക്ക് ചെയിൻ കിട്ടി. ഇനി വീണ്ടും ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഡിസ്റ്റൻസിൽ കുത്തി കൊടുക്കുക. നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പം ഓരോ രീതിയിലാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മേലെ ചെയ്തിട്ട് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊന്ന് കുത്തിയിട്ട് ഇതാ മേലേക്ക് വലിച്ച്. മേലേക്ക് വലിക്കുമ്പം നീഡിലിൻ്റെ ആ ഒരു കൊളുത്ത് ഒരു ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ചിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചെയിൻ വേഗം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അതവിടെ കുടുങ്ങിക്കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇതാ നീഡിൽ നേരെയാക്കിയിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്ത് താഴേന്ന് നൂല് ആ നീഡിലിൽ ഒന്ന് കൊളുത്തി കൊടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് മേലേക്ക് എടുക്കുമ്പോൾ ഒന്ന് നീഡിലിൻ്റെ കൊളുത്ത് ചെരിച്ചിട്ട് വലിച്ചു കൊടുക്കുക. നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ചെയിൻ കുറച്ചൊന്ന്, ഇത്രയും വേണ്ട, കുറച്ചൊന്ന് വലുതാക്കിയിട്ട് നിങ്ങൾ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെയിന് നല്ല വൃത്തിയിൽ വരില്ല, ഇങ്ങനെ ചെറുതായ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് സീക്വൻസ് എടുത്തിട്ട് ഓരോ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഒരു സീക്വൻസ് എടുത്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ സീക്വൻസ് നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഫിംഗർ വെച്ചിട്ട് അതൊന്ന് ടച്ച് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ നീഡിൽ നിന്ന് അത് വീണ് പോയില്ലേ വേണ്ട. എന്നിട്ട് ഞാൻ ഈ ഒരു സീക്വൻസിൻ്റെ കുറച്ച് മുന്നിൽ അടുപ്പിച്ചിട്ടല്ല, കുറച്ച് മുന്നിലോട്ടായിട്ട് കുത്തിയിട്ട് അടുത്ത ചെയിനും കൂടി എടുത്തിട്ട് നമുക്കിത് ആദ്യം ചെയ്ത പോലെ കുറച്ച് ചെയിന് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസിൽ ആയിട്ടാണ് സീക്വൻസ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇതാ ഇതുപോലെ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇനി നിങ്ങൾക്ക് താഴെ ഭാഗത്ത് വരുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടേ, ഞാനിതാ ഈ ഒരു ലൈനിൻ്റെ താഴെ ഇതാ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നീഡിൽ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൂല് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ടല്ലേ ഉള്ളത്, ആ കെട്ടിട്ട നൂല് നീഡിലിൽ ഇങ്ങനെ കൊളുത്തി കൊടുത്ത്, എന്നിട്ട് മേലേ നിന്ന് നമ്മൾ ചെയിൻ വലിക്കുമ്പം താഴത്തെ ഈ ഒരു കെട്ട് അവിടെ പോയി ടൈറ്റായി, നമുക്കവിടെ കെട്ട് വീണ്. ഈ ഒരു രീതിയിലാണ് താഴെ നടക്കുന്നത്. ഇനി ഞാൻ അടുത്ത് കുത്തി കൊടുക്കുന്നുണ്ടേ. അടുത്ത് ഇതുപോലെ കുത്തിക്കഴിഞ്ഞാൽ ഇതാ നൂല് ഞാനൊന്നതിന് ചുറ്റിക്കൊടുക്കുമെന്ന്, ആ ഒരു നീഡിലിൻ്റെ അകത്തേക്ക് ഒന്നിങ്ങനെ ചുറ്റിക്കൊടുത്തു, എന്നാലല്ലേ നമുക്ക് കൊളുത്തി എടുക്കാൻ പറ്റുള്ളൂ നൂലിനെ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മേളിലേക്ക് കൊണ്ടുപോയേ, എള്ളി ചെയിൻ എടുത്തിട്ട് ഇതാ വീണ്ടും ഇങ്ങനെ കുത്തിയിട്ട് നൂലവിടെ ഒന്ന് ചുറ്റിക്കൊടുത്ത് മേലേന്ന് നമ്മൾ ചെയിൻ എടുക്കുന്നുണ്ടേ. ഈ ഒരു രീതിയിലാണ് നമ്മൾ താഴെ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ ഇത്. ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് നമ്മുടെ വർക്കിനെ കെട്ടിട്ട് കൊടുക്കണം എൻഡിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കൊക്കെ കഴിഞ്ഞു പോലെ. ഇതാ ഇതുപോലെ ഒരു ചെയിൻ വലിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വലുതായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് ഇതാ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ കുത്തിയിട്ട് അടുത്ത ചെയിനും വലിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ചെയിൻ ഇല്ലേ, നമ്മൾ ആദ്യം എടുത്ത വലിയ ചെയിൻ അതിതാ ഇപ്പം എടുത്തതിൻ്റെ ആ ഉള്ളിൽ കൂടെ പുറത്തെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് താഴെന്ന് നീഡിൽ വലിച്ചു കൊടുത്താൽ മതി, അതവിടെ ടൈറ്റ് ആയിക്കോളും. ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, നമുക്ക് വേഗം കിട്ടും, അത് ഈസിയാണ്. കണ്ടോ ഇപ്പോൾ അവിടെ ലോക്കായി. ഇനി അടിയിൽ കൂടെ കുത്തിയിട്ട് ഇതാ ഈ ഒരു ബാക്കി വന്ന നൂലിനെ ഇങ്ങ് വലിച്ചിട്ടു. നല്ല നീറ്റായില്ലേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എൻഡിനോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ അകത്ത് മൂന്നാമത്തെ മെത്തേഡാണ് പഠിക്കേണ്ടത്. നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ നൂലൊക്കെ പിടിക്കേണ്ടതും നീഡിൽ പിടിക്കേണ്ടതും ഒക്കെ അങ്ങനെ. ഇതാ നമ്മൾ ആദ്യം ഒരു ചെയിൻ വലിച്ചെടുത്ത് തായല് കെട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്കൊരു സീക്വൻസ് എടുക്കണം. നമ്മൾ സീക്വൻസ് നീഡിലിൻ്റെ അകത്ത് കോർത്തെടുക്കുമെന്ന് വേണ്ട, ഇതുപോലെ ഇത് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചെയിൻ ഇതാ കുറച്ച് ടൈറ്റാക്കിയിട്ട് എടുത്തു കേട്ടോ ചെയിൻ. എന്നിട്ട് ഈ ഒരു സീക്വൻസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുത്ത് അടിയിൽ നിന്ന് നൂല് വലിച്ച് കുറച്ചൊന്ന് ടൈറ്റിലെടുത്തോ, എന്നിട്ട് മേലേക്ക് ചെയിൻ എടുക്കുമോ, ചെയിൻ എടുക്കുമ്പോൾ ഒന്ന് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ ചെയിൻ മേലിലേക്ക് വരും. നിങ്ങളിപ്പോൾ ടൈറ്റായി ഇതിലൂടെ ചെയിൻ പുറത്ത് വരുമോ എന്നൊക്കെ വിചാരിക്കുന്നില്ല, പക്ഷേ സിമ്പിളായിട്ട് പുറത്ത് വരുവേ. ഇനി നമ്മൾ അടുത്ത സീക്വൻസ് എടുത്തിട്ട് ഇതാ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ അതിൻ്റെ അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെയിൻ എടുത്തിട്ട് അടുത്ത സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് നെക്സ്റ്റ് ചെയിൻ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മൂന്നാമത്തെ മെത്തേഡ് വരുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടല്ലേ ഈ വർക്കൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസൈൻ തന്നിട്ട് ആ ഒരു ഡിസൈൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ സീക്വൻസ് വർക്ക് ചെയ്യും അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ്സിലല്ലേ ഉള്ളൂ, നമുക്ക് ജസ്റ്റ് നാലാമത്തെ ക്ലാസ് എത്തിയെന്നല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളെ ബ്ലൗസിൽ എങ്ങനെ നമ്മൾ നെക്കൊക്കെ വരച്ച് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യും അത് പഠിക്കാനുണ്ട്. നമ്മളെ ബ്രൈഡൽ ബ്ലൗസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കാണുന്നില്ലേ നല്ല സ്റ്റൈലായിട്ട്, അതുപോലെയൊക്കെ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ചുരിദാർ നെക്ക് ഡിസൈൻ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഓരോ ക്ലാസ് ആയിട്ട് കാണണം കേട്ടോ. ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താ ഞാൻ ഈ ഒരു വർക്ക് ഇത്ര പോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഞാനിത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിപ്പോലെ. നമുക്കിപ്പോൾ പഠിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു എൻഡിൽ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിൻ എടുത്തിട്ട് ആദ്യം എടുത്ത ചെയിൻ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക. അന്നേരം ഇതിവിടെ കെട്ടാവും. എന്നിട്ട് ആ ഒരു ബാക്കി വന്നേന ഉള്ളിൽ കൂടെ കുത്തിയിട്ട് താലോട്ടേക്ക് വലിച്ചാക്കി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ. ഇനി ഞാൻ അടുത്ത ഒരു വർക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വേണം കേട്ടോ. ആ ഒരു ബീഡ്സും സീക്വൻസും വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കാണ്. ത്രെഡൊക്കെ പിടിക്കേണ്ടത് ഞാൻ ഈ ഒരു പറഞ്ഞു തന്ന പോലെ തന്നെയാണ്. എൻഡിൽ കെട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ പിടിക്കണം കേട്ടോ. ഇനി നമുക്ക് നീഡിൽ കുത്തിക്കൊടുക്കാം. നീഡിലിൻ്റെ ആ ഒരു കൊളുത്ത് നേരെയാണ് വരുന്നത്. ഇങ്ങനെ കുത്തിയിട്ട് അടിയിൽ നിന്ന് ആ ഒരു കെട്ടിട്ട ത്രെഡിൽ ഇങ്ങനെ കൊളുത്തിയെടുത്ത് നമുക്ക് മേലെ ചെയിൻ കിട്ടിയേ. ഇനി നമുക്ക് നമ്മളെ നീഡിലിൻ്റെ അകത്ത് ഇതാ ഒരു ബീഡ്സും ഒരു സീക്വൻസും ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഏതാണോ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോട്ടാ. എന്താ ഞാൻ ഇതൊരു ബീഡ്സ് എടുത്ത് ഒരു സീക്വൻസ് എടുത്ത് എന്നിട്ട് ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുകയെന്ന്. ഇതാ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് അതിനിങ്ങ് താലോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ അടുപ്പിച്ചിട്ട് അടുത്ത ചെയിൻ കൂടി എടുക്കുക. അടിയിൽ നിന്ന് ചെയിൻ കുറച്ച് ടൈറ്റാക്കി കൊടുക്കണേ. ഇതാ കുഞ്ഞു ചെയിൻ പോലെ ഇങ്ങനെ എടുക്കണേ, വലിച്ചിടണ്ട. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കുഞ്ഞു ചെയിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത് നമ്മൾ പുറത്തെടുത്ത് നീഡിലിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ചെറിയ ചെയിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇതുപോലെ എടുത്തെടുത്ത് കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ബീഡ്സ് ഒരു സീക്വൻസ് വെച്ചിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക. സീക്വൻസും സീക്വൻസും ഒരുമിച്ച് വരാൻ പാടില്ല, ബീഡ്സും ബീഡ്സും ഒരുമിച്ച് വരാൻ പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ കോർത്ത് കൊടുക്കണേ.
ഇതേപോലെ തന്നെ നമ്മൾ തുടർന്ന് അങ്ങോട്ട് ചെയ്യുക. അത് അടുപ്പിച്ചിട്ട് ഒരു ചെയിൻ കൂടെ ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത ബെയ്ഡ്സും സീക്വൻസും ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ഇതേപോലെ തന്നെ നമ്മൾ അങ്ങോളം ചെയ്ത് പോവാന്ന് വേണ്ടത്. ഇനി എൻഡിൽ കെട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇൻ്റെതും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിപ്പോവും. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മളിതാ കുറച്ച് കൂടുതൽ ചെയ്ത് വരുമ്പോൾ ആ ഒരു ചെയ്തതിൻ്റെ ഭംഗി കാണുന്നില്ലേ. ആദ്യമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മൾ ചെയ്ത് കുറച്ചായപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എൻഡിൽ കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നിർത്താം നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇതാ ഇതുപോലെ എടുത്തേ. ഇതാ ആ ഒരു ഉള്ളിൽ കൂടെ ആ ഒരു ചെയിൻ ഇങ്ങനെ വലിച്ചെടുക്കുക. കുറച്ച് ചെറുതായിപ്പോയിനി അതൊന്നും കുഴപ്പമില്ല. ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. ബാക്കി വരുന്നതിനെ താലോട്ടേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനലിൽ കൂടുതൽ ആരി വർക്കിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങളെല്ലാം കംപ്ലീറ്റ് കാണാൻ വേണ്ടി നോക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.